ഇംഗ്ലീഷ് ചെറുതായിട്ട് പഠിച്ച് തുടങ്ങിയവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് ഞാൻ മലയാളം സെൻറ്റൻസ് പറയുമ്പോൾ ഉടൻ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടതിന് ശേഷം ആവർത്തിച്ച് പറയുക ലിസൺ ആൻഡ് റിപ്പീറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അത് അത്ര മോശമൊന്നുമല്ല ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ് അത് അത്ര പ്രയാസമൊന്നുമല്ല ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ് അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട് അങ്ങനെയും പറയാം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട് അത് അത്ര കുഴപ്പം പിടിച്ചതൊന്നുമല്ല It's not that complicated. It's not that complicated. Other atra serious unwala. It's not that serious. It's not that serious. Other It's not that expensive. It's not that expensive. അത് അത്രയ്ക്ക് ദൂരത്തിലല്ല ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫാർ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫാർ അത് അത്രയ്ക്ക് എർജൻറ്റ് അല്ല ഇറ്റ്സ് നോട്ട് ദാറ്റ് എർജൻറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് അർജൻറ്റ് അവൾക്ക് നല്ല തൊലിക്കട്ടിയാണ് അതായത് എന്തു പറഞ്ഞാലും അവൾക്ക് യേശില്ല നിങ്ങൾ അവളെ ക്രിറ്റിസൈസ് ചെയ്താലും ഒന്നും അവശത്തിൽ അത്രയ്ക്ക് തൊലിക്കട്ടിയാണ് ഷീസ് തിക് സ്കിൻ ഷീസ് തിക് സ്കിൻഡ് തിക് എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ളത് സ്കിൻ തൊലി തിക് സ്കിൻഡ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള തൊലിയോട് കൂടിയത് ഷീസ് തിക് സ്കിൻഡ് നിന്റെ പരാതി കൊണ്ട് ഞാൻ മടുത്തു ഐ എം ഫെഡ് അപ്പ് വിത്ത് യുവർ കംപ്ലൈൻസ് ഐ എം ഫെഡ് അപ്പ് വിത്ത് യുവർ കംപ്ലയിൻസ് അല്ലെങ്കിൽ ഐ എം ടയർഡ് ഓഫ് യുവർ കംപ്ലയിൻസ് ഐ എം ടയർഡ് ഓഫ് യുവർ കംപ്ലയിൻസ് നടിക്കല്ലേ എന്നുവെച്ചാൽ ഭാവിക്കല്ലേ അങ്ങനെ പറയില്ലേ ഡോൺ പ്രിറ്റൻഡ് ഡോ പ്രിറ്റൻഡ് അവൻ പറഞ്ഞത് ഞാൻ കേട്ടില്ലെന്ന് നടിച്ചു ഞാൻ കേട്ടു പക്ഷെ ഞാൻ അങ്ങനെ ഭാവിച്ചു I pretended I didn't hear him. I pretended I didn't hear him. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഐ പ്രിറ്റൻഡ് നോട്ട് ടു ഹിയർ ഹിം ഐ പ്രിറ്റൻഡ് നോട്ട് ടു ഹിയർ ഹിം അവള് ഉറക്കം നടിച്ചു ഉറക്കമൊന്നുമല്ല പക്ഷേ അങ്ങനെ ഭാവിക്കുക അങ്ങനെയുള്ളവരെ വിളിച്ചുണർത്താൻ വലിയ പാടാണ് ഷീ പ്രിറ്റൻഡ് ഷി വാസ് എ സ്ലീപ്പ് ഷീ പ്രിറ്റൻഡ് ഷി വാസ് എ സ്ലീപ് അല്ലെങ്കിൽ ഷീ പ്രിറ്റൻഡ് ടു ബി എ സ്ലീപ് ഷീ പ്രിറ്റഡ് ടു ബി എ സ്ലീപ് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു ഞാൻ കണ്ടു പക്ഷേ ഞാൻ കാണാത്തതായിട്ട് ഭാവിച്ചു ഐ പ്രിറ്റൻഡ് ഐ ഡി സി ഐ പ്രിറ്റൻഡ് ഐ ഡിഡൻ സി അല്ലെങ്കിൽ ഐ പ്രിറ്റൻഡ് നോട്ട് ടു സി അവന് ഇടുങ്ങിയ മനസ്ഥിതിയാണ് അതായത് ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ് അവൻ ഹീസ് നാരോ മൈൻഡ് ഹീസ് നാരോ മൈൻഡ് നാരോ എന്ന് വെച്ചാൽ ഇടുങ്ങിയത് മൈൻഡ് മനസ്സ് ഇടുങ്ങിയ മനസ്സുള്ള ആളാണ് ഹീസ് നാരോ മൈൻഡ് ഹീസ് നാരോ മൈൻഡ് അല്ലെങ്കിൽ അവന് ഇടുങ്ങിയ ചിന്തയുള്ള മനസ്സാണ് ഹി ഹാസ് എ നാരോ മൈൻഡ് ഹി ഹാസ് എ നാരോ മൈൻഡ് അങ്ങനെയും പറയാം നീ അത് മനഃപൂർവ്വം ചെയ്തതാണ് യു ഡിഡ് ഇറ്റ് ഓൺ പെർപ്പസ് യു ഡിഡ് ഇറ്റ് ഓൺ പെർപ്പസ് അല്ലെങ്കിൽ യു ഡിഡ് ഇറ്റ് പെർപ്പസ്ലി യു ഡിഡ് ഇറ്റ് പെർപ്പസ്ലി അങ്ങനെയും പറയാം അത് അങ്ങനല്ല അതങ്ങനല്ല ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പോകാം യു ക്യാൻ ലീവ് നൗ യു ക്യാൻ ലീവ് നൗ അത് ഞാൻ കരുതിയതിലും പ്രയാസമായിരുന്നു ഇറ്റ് വാസ് ഹാർഡർ ദാൻ ഐ തോട്ട് ഇറ്റ് വാസ് ഹാർഡർ ദാൻ ഐ തോട്ട് നിനക്കവനെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ടോ ഡു യു സ്റ്റിൽ മിസ് ഹിം ഡു യു സ്റ്റിൽ മിസ് ഹിം സ്റ്റിൽ എന്ന വാക്കിൻ്റെ ഇവിടുത്തെ അർത്ഥം ഇപ്പോഴും എന്നാണ് ദൈവത്തിലെ വിശ്വാസം അർപ്പിക്കുക കീപ് യുവർ ഫേത്ത് ഇൻ ഗോഡ് ീപ് യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ് ഫെയ്ത്ത് വിശ്വാസം അവൻ്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയാം ഐ നോ വേർ ഹിസ് ഹൗസസ് ഐ നോ വേർ ഹിസ് ഹൗസസ് അവനെ പോയി പിടിച്ചോണ്ട് വരൂ ഗോ ഗെറ്റ് ഹെം ഗോ ഗെറ്റ് ഹെം നമുക്ക് അവനെ പോയി പിടിച്ചോണ്ട് വരാം ലെറ്റ്സ് ഗോ ഗെറ്റ് ഹെ ലെറ്റ് ഗോ ഗെറ്റ് ഹെം അതെനിക്ക് വിട്ടേക്കീവ് ഇനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല ഐ കാൻ ഡൂ സോ ഐ കാൻ ഡു സോ എല്ലാവരും അങ്ങനെയാണ് കരുതിയത് Everybody thought so. Everybody thought so. Avanurashramang Narati Avanur Shramam Narati Noki. He made an effort. He made an effort. Avanalla or Akati Layuno. He was fast asleep. He was fast asleep. ഞാൻ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ഐ വാസ് നെവർ ലൈക്ക് ദാറ്റ് ഐ വോസ് നെവർ ലൈക്ക് ദാറ്റ് അത് നിന്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇറ്റ്സ് ഫോർ യുവർ ഓൺ ഗുഡ് ഇറ്റ്സ് ഫോർ യുവർ ഓൺ ഗുഡ് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഐ കാൺ കം നാവ് ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് ഐ എം ഡെഡ് ടയർഡ് ഞാൻ ക്ഷീണിച്ച് ചത്തിരിക്കുക എന്ന് പറയില്ലേ ഐ എം ഡെഡ് ടയർഡ് അവൻ എവിടെയാന്ന് ദൈവത്തിനറിയാംസ് ഗോഡ് നോസ് വേർ ഹീസ് നീ എൻ്റെ മനസ്സിലുള്ളതാണ് പറഞ്ഞത് യു സ്പോക്ക് മൈ മൈൻഡ് യു സ്പോക്ക് മൈ മൈൻഡ് സ്പീക്ക് പറയുക അതിൻ്റെ പാസ്റ്റൻസ് ആണ് സ്പോക്ക് യു സ്പോക്ക് മൈ മൈൻഡ് നീ എൻ്റെ മനസ്സിലുള്ളതാണ് പറഞ്ഞത് അത് നന്നായിരിക്കും ദാറ്റ് വുഡ് ബി നൈസ് ദാറ്റ് വുഡ് ബി നൈസ് ഞാൻ വല്ലപ്പോഴുമാണ് അവിടെ പോകാറ് ഗോർലി ഗോ ദർലി വളരെ അപൂർവമായിട്ട് ഞാൻ വഴിയിൽ വെച്ച് അവനെ കണ്ടു ഐ മെറ്റ് ഹിം ഓൺ ദ ഐ ദ ഓഫീസിലേക്കുള്ള വഴിയിൽ ഞാൻ അവനെ കണ്ടു I met him on my way to office. I met him on my way to office. സ്കൂളിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ കണ്ടു ഐ മെറ്റ് ഹർ ഓൺ മൈ വേ ഐ മെറ്റ് ഹർ ഓൺ മൈ വേ ഇതോ കോളേജിലേക്കുള്ള വഴിയിൽ ഞാൻ അവരെ കണ്ടു ഐ മെറ്റ് ദം ഓൺ മൈ വേ ടു കോളേജ് ഐ മെറ്റ് ദം ഓൺ മൈ വെയ് ടു കോളേജ് നീ ഇത് തനിയാണോ ചെയ്തത് ഡിഡ് യു ഡൂ ദസ് ഓൺ യുവർ ഓൺ ഡിഡ് യു ഡൂ ദസ് ഓൺ യുവർ ഓൺ നീ അത് തനിയേ ചെയ്യൂ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ അല്ലെങ്കിൽ ഡു ഇറ്റ് യുവർ സെൽഫ് അങ്ങനെയും പറയാം ഡു ഇറ്റ് യുവർ സെൽഫ് അതിലും കൂടി കേൾക്കുന്നവർക്കൊരു സുഖം തോന്നുന്നത് ഡു ഇറ്റ് ഓൺ യുവർ ഓൺ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ നീ അത് തനിയെ ചെയ്യാം നിനക്ക് തനിയെ മാനേജ് ചെയ്യാൻ കഴിയുമോ ക്യാൻ യു മാനേജ് ഓൺ യുവർ ഓൺ ക്യാൻ യു മാനേജ് ഓൺ യുവർ ഓൺ അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ഇറ്റ് ഹാപ്പൻഡ് ഐ ഡോട്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻഡ് അതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളെല്ലാവരും കണ്ടു വി ഓൾസോ ഹൗ ഇറ്റ് ഹാപ്പൻഡ് വി ഓൾസോ ഹൗ ഇറ്റ് ഹാപ്പൻഡ് ഞങ്ങളെല്ലാവരും കണ്ടു വി ഓൾസോ എനിക്ക് ഒരു പശ്ചാത്തലവും ഇല്ല ഐ ഹാവ് നോ റിഗ്രെറ്റ്സ് ഐ ഹാവ് നോ റിഗ്രെറ്റ്സ് റിഗ്രറ്റ് പശ്ചാത്താപം അതൊരു വേർബായിട്ടും ഉപയോഗിക്കും റിഗ്രറ്റ് ചെയ്യുക പശ്ചാത്തപിക്കുക എന്നുള്ള അർത്ഥത്തിൽ നിന്റെ തെറ്റുകൾക്ക് നീ പശ്ചാത്തപിക്കും യു വിൽ റിഗ്രറ്റ് ഫോർ യുവർ മിസ്റ്റേക്സ് യു വിൽ റിഗ്രെറ്റ് ഫോർ യുവർ മിസ്റ്റേക്സ് നിന്നോട് പറഞ്ഞ് പോയതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു ഐ റിഗ്രറ്റ് ദാറ്റ് ഐ ടോൾഡ് യു ഐ റിഗ്രറ്റ് ദാറ്റ് ഐ ടോൾഡ് യു എൻ്റെ തീരുമാനത്തിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു ഐ റിഗ്രെറ്റ് മൈ ഡെസിഷൻ ഐ റിഗ്രെറ്റ് മൈ ഡെസിഷൻ ജോലി വിട്ട് കളഞ്ഞതിൽ അവൾ പശ്ചാത്തപിക്കുന്നു ജോലി ഉപേക്ഷിച്ച് കളഞ്ഞതിൽ അവൾക്ക് പശ്ചാത്തപിക്കുന്നു അവൾ പശ്ചാത്തപിക്കുന്നു ഷീ റിഗ്രെറ്റ്സ്വൈറ്റിംഗ് ഹർ ജോബ് ഷി റിഗ്രെറ്റ്സ് ക്വിറ്റിങ് ഹെർ ജോബ് ക്വിറ്റിയാന്ന് പറഞ്ഞാൽ വിട്ടുകളയുക ഉപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥം ആ വില കൂടിയ ഡ്രസ്സ് വാങ്ങിയതിൽ അവൾ പശ്ചാത്തുപിക്കുന്നു ചിലപ്പോൾ അങ്ങനെ പലർക്കും സംഭവിക്കാറുണ്ടല്ലേ ഷി റിഗ്രെറ്റ്സ് ബായി എക്സ്പെൻസീവ് ഡ്രസ് ഷോ അത്രയും വില കൂടിയത് വാങ്ങിക്കണ്ടായിരുന്നു ഷി റിഗ്രെറ്റ്സ് ബൈങ് ദ് ഡ്രസ് അത്രയും വില കൂടിയ വസ്ത്രം വാങ്ങിപ്പോയതിൽ That's all for today. Thanks for watching. Keep learning English. Keep practicing English. Please like, comment, and subscribe to my channel for more videos. Thank you.